പഠിക്കാൻ പോകുന്നത് എന്താണ് റബ്ബർ എന്നുള്ളത്. അപ്പം റബ്ബറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, നാച്ചുറൽ റബ്ബറെന്നും സിന്തറ്റിക് റബ്ബറെന്നും. ഒന്നാമത്തെ നാച്ചുറൽ റബ്ബർ നോക്കുവാണെങ്കിൽ അത് കുറെ ഐസോപ്രീൻസ് കൂട്ടി വച്ചേക്കുന്നതാണ് നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്. അഥവാ ഐസോപ്രീൻ്റെ പോളിമറിനെയാണ് നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്. ഈ ഐസോപ്രീൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, 2-methyl-1-3-butadiene. ബ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ 4 carbon എഴുതുന്നു, എന്നിട്ട് ഇതിന് നെയിമിങ് കൊടുക്കുകയാണ്, 2-3-4. എന്നിട്ട് നമ്മുടെ പറഞ്ഞിരിക്കുന്ന വണ്ണിലും 3-യിലും ഡബിൾ ബോണ്ട്, ഡൈയീൻ ഡബിൾ ബോണ്ട് കൊടുക്കണം. അപ്പോൾ 1-ലും 3-യിലും ഡബിൾ ബോണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സിംഗിൾ ബോണ്ട് ആയിരിക്കുമല്ലോ. മാത്രമല്ല സെക്കൻഡ് പൊസിഷനിൽ മീഥായിൽ, സെക്കൻഡ് പൊസിഷനിൽ മീഥായിൽ. ഇനി ഞാൻ ഇവരുടെ വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പോവാ, ഹൈഡ്രജനെ ഇട്ട് കൊടുക്കാൻ പോവാ. കാർബണിന്റെ വാലൻസി 4 ആണ്, ഇവിടെ 2 സാറ്റിസ്ഫൈ ആയിട്ടുള്ളൂ, അതുകൊണ്ട് 2 hydrogen. ഈ കാർബണ് 1, 2, 3, 4 സാറ്റിസ്ഫൈഡ് ആണ്. ഈ കാർബണ് 1, 2, 3 ഉള്ളൂ, അപ്പോൾ 1 hydrogen കൊടുക്കണം. ഈ കാർബണ് 1, 2, അപ്പോൾ 2 hydrogen കൊടുക്കണം. കണ്ടല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവരുടെ പോളിമറൈസേഷൻ നടത്തുക. എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞ പോളിമറൈസേഷൻ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡബിൾ ബോണ്ട് എല്ലാം മാറി സിംഗിൾ ബോണ്ടും, സിംഗിൾ ബോണ്ട് എല്ലാം മാറി ഡബിൾ ബോണ്ട്. ഇങ്ങനെ നമ്മൾ താഴോട്ട് ഇങ്ങനെ മാറ്റി എഴുതി വെക്കുന്നവന് ഒന്നും ഇത് ബാധകമല്ല എന്നല്ലേ പറഞ്ഞേ. അപ്പം നമ്മൾ ഇനി നമ്മൾ ഇവരുടെ പോളിമറൈസേഷൻ നടത്താൻ പോവാണ്. അപ്പം എന്താ സംഭവിക്കുന്നത്? ഡബിൾ ബോണ്ട് ഉള്ളിടത്തെല്ലാം സിംഗിൾ ബോണ്ടും, സിംഗിൾ ബോണ്ട് ഉള്ളിടത്തെല്ലാം ഡബിൾ ബോണ്ടും. പക്ഷെ ഇവനൊന്നും സംഭവിക്കത്തില്ല അല്ലേ. അപ്പം CH2 സിംഗിൾ ബോണ്ട്, CH3 അതേപടി ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2. പിന്നെ പോളിമർ ആണെന്ന് കാണിക്കുക, രണ്ട് സൈഡിലും വര, പിന്നെ N times എന്ന് കാണിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ. ഇതാണ് സ്ട്രക്ചർ. അപ്പം ഇതിങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഇത് ഒരു മോളിക്യൂളാണ്, ഇതാണ് രണ്ടാമത്തെ മോളിക്യൂൾ. ഇവിടെ നോക്കിക്കേ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഇതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ വന്നേക്കുമ്പോൾ ഈ CH3 ആണ് ഇതാ ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ ഒരു കാർബണിലുള്ള ഈ CH2 ഉണ്ടല്ലോ, ആ CH2 ആണ് ഇതാ ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ കാർബണിലുള്ള ഒരു ഹൈഡ്രജൻ ആണ് ഇതാ ഈ ഹൈഡ്രജൻ, ഒരു CH2 ആണ് ഈ CH2. ഇവർ ഈ ബോണ്ട് അങ്ങനെ വേറൊരു മോളിക്യൂളും കൂടെ ഇവർ ഈ ബോണ്ട് ഉണ്ടാക്കിയേക്കുന്നത് CH2 വെച്ചാണ്. ഇവിടെ ഇപ്പോൾ ഈ CH2 വെച്ചാണ് ഇപ്പുറത്തെ ഒരു മോളിക്യൂളുമായിട്ട് ബോണ്ട്, ഈ CH2 ആണ് ഇപ്പുറത്തെ ഒരു മോളിക്യൂളുമായിട്ട് ബോണ്ട്. അപ്പം ഇതാണ് നമ്മുടെ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ റബ്ബറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാവോ? ഒത്തിരി ഹൈ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്കും ഈ റബ്ബർ അങ്ങ് സോഫ്റ്റ് ആകും, എന്നാൽ ഒത്തിരി ലോ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് ബ്രിട്ടിൽ ആകും, സാധാ റബ്ബർ. പക്ഷെ നമുക്കങ്ങനെ ഗുണമില്ലല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ മാറ്റി നമ്മുടെ ആവശ്യങ്ങളിൽ അങ്ങ് നല്ലതാക്കി എടുക്കാൻ വേണ്ടി റബ്ബറിനെ വൾക്കനൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് സൾഫറുമായിട്ട് നമ്മുടെ സാധാ റബ്ബറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. ടെമ്പറേച്ചർ പറഞ്ഞേക്കുന്നത് 373-2415 kelvin ആണ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അല്ലല്ലോ, ആ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ അവിടെ സൾഫർ ക്രോസ് ലിങ്ക് ഉണ്ടാക്കുക ചെയ്യുന്നത്. ആ വാക്കോർത്താണ്, ക്രോസ് ലിങ്ക് ഉണ്ടാക്കും. ദി സൾഫർ ഫോംസ് ക്രോസ് ലിങ്ക് അറ്റ് ദി കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സൈറ്റ് എന്നുള്ള ആ സെൻറ്റൻസ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. On vulcanization, sulfur forms cross links at the reactive sites of double bonds and thus the rubber gets stiffened. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ റബ്ബറിലെല്ലാം എന്താണ് ഈ വൾക്കനൈസ്ഡ് റബ്ബറാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് സിന്തറ്റിക് റബ്ബേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സിന്തറ്റിക് റബ്ബേഴ്സ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു, ബ്യൂണാസ് അല്ലേ, 1,3-butadienum സോഡിയത്തിൻ്റെ പ്രസൻസിൽ സ്റ്റൈറീനൊക്കെ റിയാക്ഷൻ നടത്തി നമ്മൾ ഓൾറെഡി പറഞ്ഞു. വേറെ 2 സിന്തറ്റിക് റബ്ബേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നിയോപ്രീനും ബ്യൂണാനും ആണ്. അപ്പോൾ ഒന്നാമത്തെ നിയോപ്രീൻ. അപ്പോൾ നിയോപ്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോറോപ്രീൻസ് കൂട്ടി വച്ചേക്കുന്നതാണ് നിയോപ്രീൻ എന്ന് പറയുന്നത്.
ക്ലോറോപ്രീൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ എളുപ്പമാണ്, കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ഐസോപ്രീൻ പറഞ്ഞല്ലോ. ആ ഐസോപ്രീനിൻ്റെ അവിടുത്തെ CH3 മാറ്റിയാൽ, CH3 മാറ്റിയിട്ട് CL ആഡ് ചെയ്താൽ മതി, അപ്പം നമ്മുടെ ഐസോപ്രീൻ ആകും, സോറി ക്ലോറോപ്രീൻ ആകും. ഇതാണ് ക്ലോറോപ്രീൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ CH3 മാറിയിട്ട് CL വന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. ഇതിന്റെ പേര് പറയുകയാണെങ്കിൽ 2-chloro-1-3-ബ്യൂട്ടാഡൈൻ ആണ്. ഓക്കെ, ഇനി നമ്മളിപ്പം ഇതിന്റെ പോളിമറൈസേഷൻ നടത്തുവാണ്. അപ്പൊ എന്താ നടക്കുന്നത്? ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് ആകുന്നു, സിംഗിൾ ബോണ്ട് മാറി ഡബിൾ ബോണ്ട് ആകുന്നു. CH ഇതിനൊന്നും സംഭവിക്കത്തില്ലല്ലോ. ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, പോളിമറാന്ന് കാണിക്കാൻ രണ്ട് സൈഡിലും വര ബ്രാക്കറ്റ് ഇട്ടിട്ട് N ടൈംസ്. അപ്പൊ ഇതാണ് നമ്മുടെ നിയോപ്രീൻ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞേക്കുന്നത്, ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത്, അത് ഓയിൽസ് എല്ലാം റെസിസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ കൺവെയർ ബെൽറ്റ്സിലൊക്കെ ഈ എന്തുണ്ടാക്കുന്നുണ്ട്, നിയോപ്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് ബ്യൂണ എൻ എന്ന് പറയുന്നത്. ബ്യൂണ എന്നിൽ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ, നമ്മൾ നേരത്തെ 1-3-ബ്യൂട്ടാഡൈൻ അല്ലേ എടുത്ത്, സ്റ്റൈറിന് പകരം അക്രൈലോ നൈട്രൈൽ യൂസ് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ബ്യൂണ എന്നിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? 1-3-ബ്യൂട്ടാഡൈൻ. അപ്പം ഈ സ്ട്രക്ചർ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ഇതിനകത്ത് സെക്കൻഡ് കാർബണിൽ CH3 വരുവാണെങ്കിൽ അത് ഐസോപ്രീൻ, ക്ലോറിൻ വരുവാണെങ്കിൽ അത് ക്ലോറോപ്രീൻ എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഇനി ബ്യൂണ എന്നിന്, നമ്മൾ ബ്യൂണ എസിന് എന്താ യൂസ് ചെയ്തത്? ഈ 1-3-ബ്യൂട്ടാഡൈനും എന്തുമായിരുന്നു ഇവിടെ യൂസ് ചെയ്തത്? സ്റ്റൈറീൻ ആയിരുന്നു അല്ലേ യൂസ് ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മൾ സ്റ്റൈറീന് പകരം യൂസ് ചെയ്യുന്നത് അക്രൈലോ നൈട്രൈഡ്. ഇതാണ് അക്രൈലോ നൈട്രൈഡ്. അപ്പൊ അവിടെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു CH2 ഡബിൾ ബോണ്ട് CH2, ഇതാണല്ലോ നമ്മുടെ ആൽക്കീൻ എന്ന് പറയുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് അവിടെ C6H5 വരുവാണെങ്കിൽ അത് സ്റ്റൈറീനാ. ഇനി ഈ C6H5 അല്ല, ഇഥീൻ്റെ ഒരു ഹൈഡ്രജൻ മാറി അവിടെ CN വരുവാണെങ്കിൽ അതാണ് അക്രൈലോ നൈട്രൈഡ് എന്ന് പറയുന്നത്. കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഒരു ഹൈഡ്രജൻ മാറി C6H5 വരുവാണെങ്കിൽ സ്റ്റൈറീൻ, CN വരുവാണെങ്കിൽ അക്രൈലോ നൈട്രൈഡ് എന്ന് ഓർക്കുക. ഇനി ഇത് എന്ത് റിയാക്ഷൻ ആണെന്ന് പറയുക, അതായത് അത് അഡീഷൻ റിയാക്ഷൻ ആണോ, കണ്ടൻസേഷൻ റിയാക്ഷൻ ആണോ, കോപോളിമറൈസേഷൻ ആണ്. ഇവിടെ കോപോളിമറൈസേഷൻ ആണ്, കാരണം രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോണോവർ മോളിക്യൂൾസിന്റെ അഡീഷൻ നടക്കുവാണ്. അതാണല്ലോ കോപോളിമറൈസേഷൻ എന്ന് പറയുന്നത്. രണ്ട് ഡിഫറെന്റ് ആയവരുടെ അഡീഷൻ നടക്കുവാണെങ്കിൽ അത് കോപോളിമറൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരുടെ റിയാക്ഷൻ നടത്തുമ്പോൾ എന്താണ് നടക്കുന്നത്? ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് ഇടുക, ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. ഓക്കെ, CH2 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്. ഇനി എന്താ എഴുതണം? ഇവരെ എഴുതണം CH2 സിംഗിൾ ബോണ്ട് CH. ഇവനൊന്നും നടക്കത്തില്ല, അപ്പൊ CN നമ്മളെ മണ്ടയിലോട്ട് അതേപടി എഴുതാം. പിന്നെ രണ്ടിടത്തോട്ടും ബോണ്ട് ഇട്ടിട്ട് N ടൈംസ്. ഇതാണ് നമ്മുടെ ബ്യൂണ എൻ എന്ന് പറയുന്നത്. ഈ ബ്യൂണ എന്നിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം, അത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഓയിലുമായിട്ട് റെസിസ്റ്റന്റ് ആയിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ അത് പെട്രോള്, ലൂബ്രിക്കേറ്റിംഗ് ഓയില് അങ്ങനത്തെ സാധനങ്ങളോടൊക്കെയാണ് റെസിസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിൽ സീൽസിലൊക്കെയാണ്, ടാങ്ക് ലൈനിങ് അവിടെയൊക്കെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്.